Hi dear friends, Assalamu alaikum. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു മാംഗോ പുഡിംഗിന്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് പീൽ ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് മാങ്ങയാണ് ഉള്ളതെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് പുളിയില്ലാത്ത അത്യാവശ്യം പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ മാങ്ങയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ കട്ട് ചെയ്ത് വെച്ച മാങ്ങ നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അര കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ അളവൊക്കെ കുറക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയായിട്ട് പേസ്റ്റ് പോലെയാവും നമുക്ക് കിട്ടുക. ഇനി ഇത് ഞാനൊരു വേറെ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിൽ നിന്ന് പകുതിയോളം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഏകദേശം ഒരു അരക്കപ്പോളം ഞാൻ ഇതിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാങ്ങ ജ്യൂസിലേക്ക് അര കപ്പ് തണുത്ത പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തണുത്ത വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് ബീറ്റർ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നിങ്ങളുടെ വിപ്പിംഗ് ക്രീമിന് മധുരം ഇല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഷുഗർ പൗഡർ കൂടി ചേർത്ത് ബീറ്റ് ചെയ്താൽ മതി. ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നിന്ന് 2 ടീസ്പൂണോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ട്രേയിലാണ് കേട്ടോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. നമ്മളെടുക്കുന്ന പുഡിംഗ് ട്രേയുടെ വലിപ്പത്തിനനുസരിച്ച് ബ്രെഡുകളുടെ എണ്ണത്തിനും മാറ്റം വരും. ഞാനിവിടെ ഒരു ലെയറിന് 3 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പാകത്തിന് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ജ്യൂസും പാലും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ ഓരോരോ ബ്രെഡ് പീസായിട്ട് എടുത്തിട്ട് ഈ ജ്യൂസിൽ 2 സൈഡും മുക്കിയെടുത്തിട്ട് പുഡിംഗ് ട്രേയിൽ നിരത്തി വെച്ച് കൊടുക്കാം. സൈഡ് ഭാഗങ്ങളിലൊക്കെ ചെറിയ പീസുകളൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ലെയറാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ അതിൽ പകുതി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒരു ചെറിയ ലെയറായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി മാങ്ങ മുഴുവനായിട്ട് തന്നെ ഒരേപോലെ ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മാംഗോ ജ്യൂസിൽ ബ്രെഡ് മുക്കിയിട്ട് ഒരു ലെയർ കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം താഴത്തെ ലെയർ കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നൈഫ് വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്
നമ്മൾ നേരത്തെ 2 ടീസ്പൂണോളം മാംഗോ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊരു പൈപ്പ് ബാഗിലേക്ക് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ഇതുപോലെ ഓരോ ലൈനായിട്ട് വരച്ച് കൊടുക്കുകയാണ് ഇനി ഇതുപോലെ സ്ക്യൂവറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ലൈനുകൾ വരച്ച് കൊടുക്കാം ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതേപോലെ ലൈനുകൾ വരച്ച് കൊടുക്കാം ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാനിവിടെ സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ ഇതിൻ്റെ മുകളിലായിട്ട് ട്യൂട്ടി ഫ്രൂട്ടി വെച്ചിട്ട് 4 സൈഡിലും സെൻറ്ററിലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് തന്നെ നമുക്ക് മാംഗോ പീസ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം അത് യെല്ലോ കളറിന് കുറച്ചൊന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മളുടെ പുഡിങ് നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു 3 മുതൽ 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പുഡിങ് ഒരു 4 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊക്കെ വരികയാണല്ലോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി കാണാം ഗുഡ് ബൈ